ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് കിച്ചണിൽ ലീവ് എടുത്തിട്ടുള്ള ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം. കൂടുതൽ പണികൾ നമുക്ക് കിച്ചണിലാണ് ഉണ്ടാവുക. അപ്പോൾ ആ കിച്ചണിൽ ലീവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പകുതി പണികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് പുറത്തെ കുറച്ച് അധികം കാര്യങ്ങളും ഡീപ്പായിട്ടുള്ള ക്ലീനിങ്ങും മാത്രമേ നമുക്ക് ഇന്നത്തെ ദിവസമുള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും അതുപോലെ തന്നെ അടിപൊളി ചമ്മന്തി സാമ്പാറൊക്കെ കഴിച്ച് ക്ലീനിങ്ങിനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് ക്ലീനിങ്ങിനൊക്കെ നിന്നിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നമ്മുടെ ഈ ഒരു ഗ്യാസിൻ്റെ സ്റ്റൗ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ദോശയ്ക്ക് ചുട്ടതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിന്നിട്ടുള്ളത്. പിന്നെ കുക്കിങ്ങും ഫുഡൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കൗണ്ടർ ടോപ്പും ഗ്യാസ് സ്റ്റവും ഒക്കെ ഫുള്ള് ഫ്രീ ആയിട്ട് നല്ല വൃത്തിയിൽ കിടക്കൂലേ, കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒരു ഫയർ യൂസ് ചെയ്തിട്ട് ഈ സ്റ്റവ് ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കുകയാണ്. ഒന്നിച്ച് വെള്ളം പാരുന്നതിൻ്റെ ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് സ്പ്രേ ചെയ്തിട്ട് അതിന് മുകളിൽ ഇതുപോലെ വൃത്തിയാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സ്റ്റൗവിലുണ്ടായിരുന്ന ആ ഒരു റിങ്സും അതുപോലെ തന്നെ കുറച്ച് പാത്രങ്ങളും കൂടെ മോരാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മോരി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതൊരു ഇഷ്ടമുള്ള പണിയാണ് കേട്ടോ. അതായത് നമുക്ക് വേറെ ഒന്നും പണികളൊന്നും ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം ഉണ്ടെങ്കിൽ ഇത് ചെയ്തു വെക്കും. അതായത് ഉള്ളി വെളുത്തുള്ളി ഒക്കെ ഒന്ന് തൊലിച്ച് വെക്കും. നമുക്ക് എന്തായാലും ആവശ്യം വരുമല്ലോ എപ്പോഴായാലും. അപ്പോൾ അത് കുറച്ച് തൊലിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ മോനിക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓയിലാണ് കേട്ടോ. അപ്പോൾ ഒരു ബ്യൂട്ടി ഓയിലാണ്. നമ്മുടെ മഞ്ഞളുണ്ടല്ലോ, പച്ചമഞ്ഞൾ അരച്ചിട്ട് കാച്ചിട്ടുള്ളൊരു ഓയിലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഫയറൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റൗവൊക്കെ നമുക്കൊരു കോട്ടൻ്റെ ടെക്കി വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ ഗ്യാസ് സ്റ്റവ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള പണികളൊക്കെ ഉണ്ട്, നമ്മുടെ ഫ്ലോറ് ക്ലീൻ ആക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനായിട്ട് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അതും കഴിഞ്ഞ് ശേഷം നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ പുറത്തത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് എന്നുള്ളത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സാമ്പാർ പൊടി എന്ന് പറയുന്നത് നമ്മൾ ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കിയിട്ടുള്ളതായിരുന്നു. അത് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൽ കാണിച്ചിട്ടുള്ള ഒരു സാമ്പാറുണ്ടല്ലോ, അപ്പോൾ അത് ഈ ഒരു പൊടി യൂസ് ചെയ്തിട്ടുണ്ടാക്കിയതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു, അടിപൊളി നമ്മുടെ ഈ ഒരു സാമ്പാറിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു 9:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് മോനെ പുറത്ത് കളിക്കേണ്ട, അപ്പോൾ ആ ഒരു വ്യൂസ് ഒന്ന് എടുത്തതാണ്. അപ്പോൾ അവനെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കളിയാണ് കേട്ടോ ഈ മുറ്റത്ത് മണ്ണിലിങ്ങനെ കളിക്കുക എന്നുള്ളത്. എത്ര പറഞ്ഞാലും അതൊക്കെ കയറൂല, ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കളിയാണ് കേട്ടോ അത്. പിന്നെ മുറ്റത്ത് ആരെങ്കിലും പണികളോ എന്തെങ്കിലുമൊക്കെ എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഓനും പിന്നെ അതിക്കേ കയറൂല, ഓരോ കൂടെ അങ്ങനെ നടക്കും കേട്ടോ. അപ്പോൾ ഉമ്മ ഇപ്പൊക്കെ മുറ്റത്തുണ്ട്, പുറത്ത് ഓരോ പണികളെടുത്ത് നടക്കുകയാണ്. അപ്പോൾ ഓരോപ്പം അങ്ങനെ ഓരോ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെന്താന്ന് ഞാൻ അവനോട് ചോദിച്ചു കേട്ടോ. അപ്പോൾ അവന് പറഞ്ഞ കുക്കർ ഉണ്ടാക്കുകയാണെന്നാണ്. അപ്പോൾ കുക്കർ തേങ്ങേൻ്റെ മുകളിൽ കല്ലൊക്കെ വെച്ചിട്ട് കുക്കറാണെന്നാണ് പറയുന്നത്. അവൻ്റെ കൺസെപ്റ്റിൽ ഇതൊരു കുക്കറാണ്. അപ്പോൾ അവനിങ്ങനത്തെ കുറേ ഐഡിയാസൊക്കെ ഉണ്ട് കേട്ടോ. അവന് വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ അവിടെ മഞ്ഞൾ പരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോയി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പൊതുവേ ഇങ്ങനത്തെ പണികളൊക്കെ കാണുന്നതും ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ അതിനൊന്നും ടൈം കിട്ടുമോ, നമ്മളെ അകത്തത്തെ അടുക്കളയത്തെ പണികളും അതുപോലെ തന്നെ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പോയിക്കോ, നമുക്ക് ഏകദേശം ടൈം കണക്കാവും. പിന്നെ ഇങ്ങനത്തെ പണികളൊക്കെ ഒന്നും കാണാനൊന്നും ഇരിക്കാനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പോൾ ഇന്നിപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ക്ലീനിങ് കഴിഞ്ഞ് ജസ്റ്റ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഞാനിങ്ങനെ തൊടുവിൽ നിൽക്കുമ്പോൾ മോനെ അന്തം വിട്ട് നോക്കുകയാണ് കേട്ടോ മുറ്റത്ത് നിന്നിട്ട്. അപ്പോൾ എന്താ ഇപ്പോൾ ഇത്, ഒരു പതിവില്ലാതെ ഞാൻ എവിടേക്കെന്നൊക്കെ വിചാരിച്ചിട്ടാ തോന്നുന്നുണ്ട്. അവനങ്ങനെ അന്തം വിട്ട് കുറേ നേരം നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഉമ്മ കുരുമുളക് പാറ്റുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നതിന് എന്താ പറയുക എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങളൊക്കെ ഇവിടെ കുരുമുളക് പാറ്റുക അല്ലെങ്കിൽ കുരുമുളക് ചേരുക എന്നൊക്കെ പറയും. നിങ്ങളൊക്കെ എന്താ പറയുക എനിക്കറിയില്ല കേട്ടോ. ഓരോ സ്ഥലത്തും ഓരോ ഭാഷയാണല്ലോ. ഇതൊക്കെ ഇപ്പോൾ ഇന്ന് പറിച്ചിട്ടുള്ള മഞ്ഞളും അതുപോലെ തന്നെ ചേനയും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നൊക്കെ ഇതായിരുന്നു പണി. പിന്നെ പൂളയുണ്ട് കേട്ടോ, പൂളയും പറിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ എന്നോട്
രണ്ട് പീസ് പൂൾ എടുത്തിട്ട് അതൊന്ന് പുഴുങ്ങാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10 മണിക്ക് ചായ കുടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് പീസാക്കിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാനായിട്ട് പോവാണ് കേട്ടോ. നല്ല ഫ്രഷ് പൂളല്ല കേട്ടോ. ഇപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുന്നതിലൊരു ടേസ്റ്റ് നമ്മളിങ്ങനെ ഫ്രഷിൽ കഴിക്കുമ്പോഴാണ്. അത് ഏതൊരു സാധനവും അങ്ങനെയാണല്ലോ. പിന്നെ ഇത് നമ്മൾ എത്ര തൊലി കളഞ്ഞാലും അതൊരു ചളിയുടെ ഒരു കളറുണ്ടാവും. അപ്പം അത് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഈ പീസുകളുടെ കണക്കിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് കീറിയിട്ട് കൊടുത്താൽ അതും ടേസ്റ്റാണ്. എന്നിട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാം. ഒരു 2-3 വിസിൽ അടിച്ചാൽ തന്നെ ഇത് പുഴുങ്ങി വരും കേട്ടോ. നന്നായിട്ട് വേവിന്ന് വരും. കാരണം നല്ല ഫ്രഷ് പൂളാണ്. അതുപോലെ തന്നെ കൂടുതൽ വേവില്ലാത്തൊരു ടൈപ്പാണ് കേട്ടോ നമ്മുടെ തൊടുവിലുള്ളത്. കൂടുതൽ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സംഭവം ഓൾമോസ്റ്റ് വിസിലടിക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെന്തുന്ന് നമുക്ക് തോന്നുന്ന 3 വിസിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ആവിയൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂടെ ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഫോർക്കിൽ കൊത്തിയിട്ട് ഇങ്ങനെ പീസ് ചമ്മന്തിയിൽ കൊപ്പിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പൊ ഇന്ന് എന്തായിരുന്നു നമ്മുടെ കിച്ചണ് ലീവ് എന്ന് പറഞ്ഞിട്ടുള്ളതിന്റെ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ. അപ്പൊ അതെന്താന്ന് വെച്ചാല് നമ്മളവിടെ ഒരു മുസ്ലിം ലീഗിന്റെ മന്തി ഫെസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നമ്മളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സംഭവമാണ്. അപ്പോൾ അത് ഇന്ന് കിട്ടും എന്ന് ഉച്ചക്കൊക്കെ കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഫുഡ് വേണ്ട വെച്ചാണ്. അങ്ങനെയാണ് ഇപ്പം ഇന്ന് അടുക്കളയ്ക്ക് ലീവ് എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. അങ്ങനെ വെച്ചാൽ പറ്റൂലല്ലോ.